മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്ര വിതുമുമ്പോ മാറ്റമില്ല അതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഒരു പ്രഭാതം കൂടി ഒരു ദിവസം കൂടി ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് ഇത് നമ്മുടെ അവകാശമൊന്നും അല്ലല്ലോ ദൈവത്തിൻ്റെ ഔദാര്യമാണ് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവർ പലരും ഇന്നില്ല അവരൊക്കെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ഈ പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് നമുക്കൊക്കെയാണ് ഈ പ്രഭാതത്തിൽ പുത്തൻ സ്നേഹ അനുഭവങ്ങളോടുകൂടി ദൈവത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസം ആരംഭിച്ച് ദൈവാനുഗ്രഹത്തിൽ ആയിരിക്കാം ഈ ഒരു ദിവസം മുഴുവനും ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രത്യേക ശുശ്രൂഷ നടത്തുന്ന ഈ പ്രഭാത വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം അമ്മയുടെ മാധ്യസ്ഥം ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഈ പ്രഭാതത്തിൽ നൽകപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് യേശുവെ വചനം തന്നെയാ അങ്ങ് മാംസം ധരിച്ച് ലോകത്തിന് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തിയല്ലോ പിതാവിൻ്റെ സ്നേഹവും കരുണയും അതേ അനുഭവത്തിൽ ഞങ്ങൾ വായിച്ച് തീരുവാനുള്ള കൃപ തരണമേ ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ ഇടവരുത്തണമേ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ യഥാർത്ഥത്തിൽ വചനത്തിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ വചന സ്വീകരിക്കുന്നതിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ അങ്ങയുടെ ദാസർ ഇതാ ശ്രവിക്കുന്നു അരളി ചെയ്താലും നാഥ പരിമളത്തിനുറവയാകട്ടെ ീ മണ്ണിൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവൻ ജെറീകോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസ്രായനായ യേശു കടന്നുപോകുന്നുവെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കരിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അവനടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു സഹോദരങ്ങളെ വിശ്വാസം രക്ഷയ്ക്ക് കാരണമായ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വിശ്വാസം ഇളകിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ജീവിതമാകെ ആടി ഉലയുന്ന അനുഭവങ്ങളിൽ പോകുമ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടണം ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ കുരുടന് കാഴ്ച കൊടുക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് നമ്മൾക്കിവിടെ കാണുന്നത് കാരണം കു കുരുടൻ വഴിയൊരികിലിരുന്ന് ഭിക്ഷയായിരിക്കുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഭിക്ഷയേക്കാൾ അവൻ ആവശ്യം കണ്ണിന് കാഴ്ച കിട്ടുക എന്നുള്ളതാണ് പക്ഷെ അത് ആർക്കും കൊടുക്കാൻ കഴിയും കാഴ്ച നൽകാൻ കഴിവുള്ളവർ ജനങ്ങളുടെ ഇടയിൽ എങ്ങുമില്ല അപ്പോൾ യാചകന് പോലും വിശ്വാസമില്ല തനിക്ക് ഈ ജീവിതത്തിൽ ഇനി കാഴ്ച തിരിച്ച് കിട്ടുമെന്ന് അവിടെയാണ് വാസ്തവത്തിൽ പിന്നീട് നമ്മൾ ഈ യാചകൻ്റെ ഈ കുരുടെ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാകാം ഇവന് എന്തുമാത്രം വിശ്വാസമുണ്ട് എന്ന് അപ്പോൾ വിധിയെ സ്വീകരിച്ചുകൊണ്ട് ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ വിധിയെ സ്വീകരിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഈ കുരുടനെ കർത്താവ് പ്രകാശത്തിലേക്ക് കൈപിടിച്ച് നയിക്കുകയാണ് നമുക്കറിയാമല്ലോ വെളിച്ചമുണ്ടായാൽ മാത്രം പോരല്ലോ കണ്ണു വേണം ഇനി കണ്ണുണ്ടെങ്കിൽ വിശേഷമുണ്ടോ കണ്ണുണ്ടായാലും വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടിൻ്റെ അനുഭവമാണ് ഒന്നും കാണാൻ കഴിയുകയില്ല കണ്ണും വെളിച്ചവും ഉണ്ടെങ്കിലും കണ്ണ് തുറന്നിരുന്നില്ലെങ്കിൽ ഒരു ഫലവും ഇല്ല യേശു നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവൻ ജെറിയ്ക്കോയെ സമീപിച്ചപ്പോൾ ഒരു ഗുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുക അവിടെ ഭിക്ഷയാജിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഏറ്റൊരു പ്രതീക്ഷയില്ല അപ്പോഴാണ് യേശു ആ വഴിയെ കടന്നു പോകുന്നത് വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബഹളം എന്താണെന്ന് ഈ കുരുടൻ അന്വേഷിക്കുകയാണ് അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു യേശു ആണ് അതിലെ പോകുന്നതെന്ന് അവന് മനസ്സിലായി അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദാവീതിൻ്റെ പുത്ര യേശുവെ എന്നിൽ കനിയണമേ ദാവീതിൻ്റെ വംശത്തിൽ നിന്ന് രക്ഷകൻ വരുമെന്നും മിശുഹ വരുമെന്നും ഈ കുരുടൻ അറിയാം ഈ യേശു ആ മിശുഹായാണെന്ന് രക്ഷകനാണെന്ന് ഈ കുരുടൻ മനസ്സിലാക്കുകയാണ് എന്നാൽ കണ്ണുള്ള വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടം അവർ തിരിച്ചറിയുന്നില്ല മിഷിഹായാണ് രക്ഷകനാണ് ഈ പോകുന്നത് എന്ന് കണ്ണുള്ളവർ മനസ്സിലാക്കാത്ത സത്യം കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്ത കുരുടൻ മനസ്സിലാക്കുകയാണ് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ് തൻ്റെ സ്വരം ശ്രവിക്കപ്പെടണം ഈ ബഹളത്തിനിടയിൽ തൻ്റെ സ്വരം കേൾക്കാതെ കടന്നു പോകരുത് യേശുവേ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഇത് കേട്ടപ്പോൾ മുംബൈ പോയ ആളുകളെല്ലാവരും അവനെ ശകാരിച്ചു എന്ന് പറഞ്ഞു ഒച്ച വയ്ക്കാതെ അവിടെ എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ വിലക്കൊന്നും വിലപ്പോവില്ല അവിടെ ഈ കുരുടൻ്റെ അടുത്ത് അതൊന്നും നടക്കില്ല ഈ കുരുടൻ അതിനേക്കാൾ ഉച്ചത്തിൽ വീണ്ടും നിലവിളിക്കുകയാണ് ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലായ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ യേശു അവിടെ നിന്നു യേശു അവിടെ നിന്നു കണ്ണുനീരോടെ വിലപിക്കുന്ന ഒരാളെയും കടന്നു പോകാത്തവനാണ് നമ്മുടെ ദൈവം കരഞ്ഞു വിലപിക്കുന്ന ഒരു മനുഷ്യനെ കടന്നു പോവില്ല ദൈവം അവിടെ നിൽക്കും നമ്മൾ എന്നെങ്കിലും കരഞ്ഞ് ഉള്ളലിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ യേശു നിൽക്കും അവിടെ ഉള്ളലിഞ്ഞ് പ്രാർത്ഥിക്കണം നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കുന്ന ഈ കുരുടൻ്റെ അടുക്കൽ യേശു നിൽക്കുകയാണ് വലിയ ജനാവലിയുടെ മധ്യേ നീങ്ങുമ്പോഴും കരയുന്നവൻ്റെ കണ്ണുനീര് കാണാതെ പോവില്ല അതെയോ യേശു അവിടെ നിൽക്കുന്നു എന്നിട്ട് പറയുകയാണ് അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് ജനങ്ങളോട് അപ്പോൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത ആളുടെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ യേശു ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു കണക്കുകൂട്ടലിൽ അല്പം ഭേദപ്പെട്ട ഒരു ഭിക്ഷ കിട്ടണം അത്രയേ ഉള്ളൂ ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ണ് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ഭിക്ഷ കിട്ടണം എന്ന് ചോദിക്കാനേ വഴിയുള്ളൂ കാരണം അസാധ്യമായ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുരുടൻ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം അതിൻ്റെ എന്താ ഈ കുരുടൻ കാഴ്ച മുമ്പേ ഉണ്ടായിരുന്നു വീണ്ടുകിട്ടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ മുൻപുണ്ടായിരുന്ന കാഴ്ച ഏതോ ഒരു സമയത്ത് ഇടയ്ക്ക് വെച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് വീണ്ടുകിട്ടണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടുകിട്ടണം അവന് ഭിക്ഷ വേണ്ട അവന് വേണ്ടത് കാഴ്ചയാണ് ഇതാണ് യേശുവിന് ഏറ്റവും കൂടുതൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞപ്പോൾ വരാനിരിക്കുന്നവൻ രക്ഷകൻ മിശിഹ ആ മിഷിഹായിലുള്ള വിശ്വാസം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഈ കുരുടൻ ചെയ്തത് അതാണ് യേശുവിനെ ഏറെ സ്പർശിച്ച കാര്യം അതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ യേശു പറയുകയാണപ്പോൾ നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് യേശു എപ്പോഴൊക്കെ ഏത് അത്ഭുതം പ്രവർത്തിക്കുന്നതും ഏതൊരടയാളങ്ങളിലൂടെ സൗഖ്യവും വിടുതലും കൊടുക്കുന്നതും വിശ്വാസത്തിൻ്റെ ആഴം കണ്ടിട്ടാണ് വിശ്വാസമില്ലാത്ത ഒരിടത്തും യേശു ഒന്നും പ്രവർത്തിച്ചിട്ടില്ല തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു എനിക്ക് രക്ഷ ആവശ്യമാണെന്ന് ബോധ്യമായാലേ യേശുവിന് പോലും എന്നെ രക്ഷിക്കാനാവൂ അതുകൊണ്ടാണ് യേശു ചോദിച്ചത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്തു തരണം അപ്പോൾ വിശുദ്ധ ആഗസ്തീനസ് പറയുന്നത് പോലെ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല അപ്പം നമ്മൾ തുറന്നു കൊടുക്കണം യേശു ഉള്ളിൽ പ്രവേശിക്കണമോ വെറുതെ പ്രവേശിക്കില്ല നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം മാനിക്കും അതുകൊണ്ടാണ് നിന്നെ കൂടാതെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ രക്ഷിക്കാനാവില്ല കാഴ്ച കിട്ടിയ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം നൽകിയ ഈ വലിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ പ്രഭാതം കാണുന്നത് ദൈവത്തിൻ്റെ വലിയ ഔദാര്യത്തിൻ്റെ ബാക്കിപത്രമല്ലേ നന്ദി പറയണം ഈ ഒരു ജീവിതം മുഴുവനും ദൈവം തന്നതിന് നന്ദി പറയാൻ കഴിയണം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ടാമത്തെ കാര്യം യേശുവിൻ്റെ പിന്നാലെ അവൻ പോയി എന്നുള്ളതാണ് യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിനെ അനുഗമിച്ചു അപ്പോൾ വിശ്വാസം രക്ഷയ്ക്ക് കാരണമായി ഈ രക്ഷ കാഴ്ച ലഭിച്ചതിലൂടെ ഉൾക്കാഴ്ച ലഭിക്കുന്നു അയാൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു യേശുവിൻ്റെ പിന്നാലെ പോകുന്നു അവിടെ ജീവിക്കുകയാണ് യേശുവിനെ പോലെ ജീവിച്ചു അനുയായിയായി മാറുകയാണ് നമുക്കറിയാവില്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണില്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരന്ധനെ നമ്മൾ കാണുമ്പോൾ ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ നമ്മളൊക്കെ എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും ഈ പ്രപഞ്ചം ഇന്ന് കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടി ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടവസ്തുക്കളെ കാണുവാനും അതിൻ്റെ പേരിൽ ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ നന്ദി പറയാതെ ഒരു ദിവസവും ഒരു സെക്കൻഡ് പോലും കടത്തിവിടാൻ പറ്റില്ല നമുക്കറിയാമല്ലോ നമുക്ക് ഒരു കുറവും കൂടാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ഈ അന്ധൻ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് നമ്മളൊക്കെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നന്ദി പറയാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ജനക്കൂട്ടം യേശുവിനെ രക്ഷകനായി തിരിച്ചറിഞ്ഞില്ല പക്ഷേ അന്ധൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രഭാതം കാണാൻ പ്രപഞ്ചത്തിലെ എല്ലാം ആസ്വദിക്കാനും ഭാഗ്യം ലഭിച്ച നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവമേ ഉൾക്കാഴ്ച തരണമേ അവിടുത്തുള്ള വിശ്വാസ ഏറ്റുപറയാനുള്ള ഉൾക്കാഴ്ചയും ബലവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ല നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ രക്ഷകനായ യേശുവെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കൂടെ വസിക്കുന്ന അങ്ങ് ശക്തനായ ദൈവമാണ് ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ രോഗാവസ്ഥയിലും ഞങ്ങളുടെ തകർച്ചയിലും ഞങ്ങൾ കണ്ണുനീര് പൊഴിക്കുമ്പോഴൊക്കെ അവിടുന്ന് നിൽക്കുന്നു ശ്രദ്ധിക്കുന്നു കരുതലോടെ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവനാണ് അങ്ങ് എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വിശ്വാസത്തിൽ ആഴപ്പെടുവാനും കർത്താവ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളെയും ജീവജാലങ്ങളെയും കണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയത്തക്ക വിധം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട കാഴ്ചയെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ദൈവമേ വിശ്വാസത്തിൽ ഇളക്കം തട്ടാതെ അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപ തന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സകല വിശുദ്ധരോടും സർവ മാലാഖമാരോടും ഇടവക മധ്യസ്ഥരായി വിശുദ്ധരോടും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോടും ഒപ്പം പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കുന്നു ഈ പ്രാർത്ഥന കേട്ട നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ സ്വീകരിക്കാം കർത്താവ് നൽകുന്ന സമാധാനം നമുക്ക് സ്വീകരിക്കാം ആന്തരികമായ സമാധാനം ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഉള്ളിൽ സമാധാനം നിറയണം ആ സമാധാനം കർത്താവിന് മാത്രേ തരാൻ കഴിയൂ ആ സമാധാനം നമുക്ക് സ്വീകരിക്കാം നമുക്ക് തലകുനിച്ച് ഒനിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീസ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മരീൻ കൂടാരങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് അവരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് നമുക്ക് ഒരു ജപമാല ചൊല്ലി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എല്ലാ രോഗികൾക്കും വേണ്ടി കാഴ്ചവെക്കുന്നതോടൊപ്പം ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനു വേണ്ടി ഗുഡ്നെസ് ടി വിയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊരപേക്ഷയാണ് എല്ലാവർക്കും വേണ്ടി ഒരു ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു ദിവസം അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി